നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മോദി സർക്കാർ വന്നതിനു ശേഷം രാജ്യത്ത് ഡിജിറ്റൽ മുന്നേറ്റം. രാജ്യത്തെ 1000 റെയിൽവേ സ്റ്റേഷനുകളിലാണ് വൈഫൈ സംവിധാനം ലഭ്യമാക്കി റെയിൽവേ മന്ത്രാലയം മുന്നേറുന്നത്. ഇതോടുകൂടി കഴിഞ്ഞ 65 വർഷം ഇന്ത്യ ഭരിച്ച യുപിഎ സർക്കാരിന് കഴിയാത്തത് എല്ലാം മോദി സർക്കാർ വെറും 500,000 കൊണ്ട് സാധിച്ചെടുത്തത് ഇന്ത്യയുടെ പുരോഗമനവാദ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റെയിൽവേ ടെൽ കോർപ്പറേഷനാണ് 1000 റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ സംവിധാനം ലഭ്യമാക്കിയത്. 2016 ജനുവരിയിലാണ് റെയിൽവേ ടെൽ റെയിൽവേ സ്റ്റേഷനുകളിൽ വൈഫൈ സൗകര്യം ലഭ്യമാക്കാനുള്ള പദ്ധതി അവലംബിക്കുന്നത്. മുംബൈ സെൻട്രൽ സ്റ്റേഷനിലാണ് പദ്ധതി ആദ്യമായി പ്രാവർത്തികമാക്കുന്നത്. തുടർന്നുള്ള 2 വർഷത്തിനിടെ 1000 സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ സംവിധാനം ലഭ്യമാക്കിയത്. മുംബൈ സെൻട്രൽ റെയിൽവേ റെയിൽ റോഡ് സ്റ്റേഷനിൽ വൈഫൈ ലഭ്യമാക്കിയതോടെ 1000 സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ പദ്ധതി പൂർത്തിയായിരിക്കുന്നത്. അതേസമയം സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം പൂർത്തിയാക്കുന്നതിന് നിരവധി വെല്ലുവിളികൾ ഉള്ളതായി റെയിൽവേ ടെൽ MD പൂനീത് ചൗള പറഞ്ഞു. വിസ്തൃതി കൂടിയ സ്റ്റേഷനുകളിൽ സംവിധാനം പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല വൈഫൈ സിഗ്നലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന വലിയ ഭിത്തികളും നിർമ്മാണങ്ങളും പദ്ധതിക്ക് വെല്ലുവിളിയാണ്. എന്നാൽ ഇത്തരം തടസ്സങ്ങൾ ദൂരീകരിച്ച പദ്ധതി ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്ന്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകളിലും സംവിധാനം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈഫൈ ശൃംഖല കൂടുതൽ സ്റ്റേഷനുകളിൽ സമീപ ഭാവിയിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ ടെൽ. ഇതിന്റെ മുന്നോടിയായി റെയിൽവേ ടെൽ B, C, D, E വിഭാഗത്തിൽപ്പെടുന്ന 4791 സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം ഒരുക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ സംവിധാനം അവതരിപ്പിച്ചതിൽ യാത്രക്കാർ സന്തുഷ്ടരാണെന്നും ഇതിന്റെ ആനുകൂല്യം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുമെന്നും സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ DK ശർമ്മ പറഞ്ഞു. പ്രാദേശിക തലത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഉൾനാടുകളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വൈഫൈ സേവനം നൽകുന്നതിനു പിന്നിലുണ്ട്. അതായത് പദ്ധതി ജനകീയമാകുന്നതോടെ ഗ്രാമവാസികളും നഗരവാസികളും തമ്മിലുള്ള ഡിജിറ്റൽ അന്തരം കുറയുമെന്നും, താരതമ്യേന വിലകുറഞ്ഞ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗത്തിലൂടെ ഇത്തരത്തിലുള്ള പൊതു സൗജന്യ സംവിധാനം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാകുമെന്നും പ്രത്യാശിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രഖ്യാപനവുമായാണ് മോദി സർക്കാർ ഭരണത്തിലേക്ക് കടന്നു വന്നത്. അതേ പ്രഖ്യാപനം തന്നെ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപും പൂർത്തിയാക്കി കാണിച്ചു കൊടുക്കുക എന്നത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടവും പ്രതിപക്ഷത്തിനുള്ള വായടപ്പിക്കലുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.